പാകിസ്ഥാനിൽ മഹാപ്രളയം 55 ലക്ഷം പേർ ഭവനങ്ങളിൽ നിന്നും മാറുകയും ദുരിതത്തിലാവുകയും ചെയ്തു. മരണം 1000-ത്തിലും കവിഞ്ഞു. 1 മില്യൺ വീടുകളെങ്കിലും തകർന്നു. നൂറ്റാണ്ടിൽ പാകിസ്ഥാൻ കണ്ട ഏറ്റവും ഭയാനകമായ ദുരന്തത്തിൽ സഹായത്തിന് ലോകത്തോട് യാചിക്കുകയാണിപ്പോൾ. പാകിസ്ഥാനിൽ മുൻപ് പ്രളയമുണ്ടായപ്പോൾ ഇന്ത്യ ആയിരുന്നു പാകിസ്ഥാനിൽ ഓടിയെത്തിയത്. ഇന്ത്യൻ വ്യോമസേന ഭക്ഷണവും തുണിയും മരുന്നുമായി എത്തിയപ്പോൾ ഇതേ നരേന്ദ്രമോദി 100 കണക്കിന് കോടി രൂപയും പാകിസ്ഥാന് നൽകി. എന്നാൽ അതെല്ലാം മറന്ന് വീണ്ടും ഇന്ത്യയെ തകർക്കാൻ ഭീകരരെ അയച്ച് നന്ദിയില്ലാത്ത ഭീകരരാജ്യം ഇന്ന് നേരിടുന്ന ഈ കെടുതിയിലും ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പുകയാണ്. 3161 കിലോമീറ്ററുള്ള അധികം റോഡ് തകർന്നു. പൂർണ്ണമായി തകർന്നത് 6.98 ലക്ഷം വീടുകളാണ്. അതേസമയം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പകുതിയിലധികം വെള്ളത്തിനടിയിലായി എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പക് പ്രവിശ്യയിൽ ചൊവ്വാഴ്ച വരെ മഴ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ബലൂചിസ്ഥാനിലും സിന്ധിലും ജനം നരേന്ദ്രമോദിയോട് രക്ഷിക്കാൻ യാചിച്ചും ഇന്ത്യ സഹായിക്കണം എന്നും കരഞ്ഞപേക്ഷിച്ചും തെരുവിലിറങ്ങിയിട്ടുണ്ട്. ലോകത്തിൽ പെട്ടെന്ന് സഹായം തരുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും അല്ലെങ്കിൽ കൂടുതൽ കൂട്ടമരണം ഉണ്ടാകുമെന്നും ജനങ്ങൾ ഇന്ത്യയോടായി അഭ്യർത്ഥിക്കുന്നു. 110 ജില്ലകളിലായി 5.7 ദശലക്ഷത്തിലധികം ആളുകൾക്ക് പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതെയായി. സിന്ധ് ബലൂചിസ്ഥാൻ പ്രവിശ്യകളാണ് ദുരന്തത്തിൽ ഏറ്റവും അധികം നാശം വിതച്ചത്. പാകിസ്ഥാൻ റെയിൽവേ 2 പ്രവിശ്യകളിലെയും പല സ്ഥലങ്ങളിലും പ്രവർത്തനം നിർത്തിവച്ചു. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിലേക്കുള്ള വിമാനങ്ങൾ മോശം കാലാവസ്ഥയെ തുടർന്ന് വെള്ളിയാഴ്ച തന്നെ നിർത്തിവച്ചു. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ മൺസൂൺ കാലത്തെ ശരാശരി മഴ 132.3 മില്ലിമീറ്റർ ആയിരുന്നു എന്നും ജൂൺ 14 മുതൽ ഇതുവരെ 385.4 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. മഴ തുടരുകയാണ് പാകിസ്ഥാനിൽ എല്ലായിടത്തും. 33 ദശലക്ഷത്തിലധികം ആളുകളെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും പേമാരുകളും മോശമായി ബാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. മൃതദേഹങ്ങൾ മറവ് ചെയ്യാനും ശേഖരിക്കാനും ആകാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. വീട് പോയവർക്ക് പകരം കിടക്കാൻ സ്ഥലമില്ലാതെ മരച്ചുവട്ടിലും കുന്നിന്റെ മുകളിലും കനത്ത മഴയിൽ നനഞ്ഞു കഴിയുന്നു. രാജ്യത്തിന്റെ പാതിയും വെള്ളത്തിൽ ആയതിനാൽ എവിടെ പോയി അഭയം തേടും എന്നതും വലിയ ഒരു വിഷയമാണ്. പാകിസ്ഥാന്റെ കാർബൺ പുറന്തള്ളൽ നിസ്സാരമാണ് എന്നും എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന രാജ്യങ്ങളിൽ 8-ാം സ്ഥാനത്താണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ മറ്റു രാജ്യത്തെ ചൂടും കാർബൺ തള്ളലിന്റെ വിപത്ത മഴയായി പെയ്തിറങ്ങുന്നത് പാകിസ്ഥാനിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാത് നദി വലിയ തോതിൽ കരകവിഞ്ഞ് ഒഴുകും എന്ന മുന്നറിയിപ്പും പ്രവിശ്യയുടെ ദുരന്ത നിവാരണ വിഭാഗം നൽകിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിലവിൽ 24 പാലങ്ങളും 50-ൽ അധികം ഹോട്ടലുകളും ഒലിച്ചുപോയി. പ്രളയത്തിൽ നിന്നും കരകയറുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുന്നതിനിടെയാണ് ട്വിറ്ററിൽ അദ്ദേഹം ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചത്. മഴയിൽ രാജ്യതലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മഴയ്ക്ക് പുറമെ ഉണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങളും രാജ്യത്തെ സ്ഥിതി വഷളാക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ 3 മില്യൺ ആളുകളാണ് പ്രളയ ദുരന്തത്തിന് ഇരയായിരിക്കുന്നത്. 33 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിച്ച 1 ദശാബ്ദത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ പാകിസ്ഥാൻ തകർന്നു പോവുകയാണ്. വെള്ളപ്പൊക്കത്തിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും തകർന്നതിനു പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സഹായിക്കാൻ സൈന്യത്തെ വിളിക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി റാണ സനാവുല്ല പറഞ്ഞു. ശനിയാഴ്ച പാകിസ്ഥാനിലുടനീളം വെള്ളപ്പൊക്കത്തിൽ 982 പേർ മരിച്ചതായാണ് കണക്കുകൾ. 1 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് സായുധ സേനയെ വിന്യസിക്കുന്നത് എന്ന് ആഭ്യന്തരമന്ത്രി സനാവുല്ല പറഞ്ഞു. സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റുമായും ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സുമായും കൂടിയാലോചിച്ച് സൈനികരുടെ കൃത്യമായ എണ്ണവും വിന്യാസത്തിന്റെ മേഖലയും അതത് പ്രവിശ്യാ ഗവൺമെന്റുകൾ രൂപപ്പെടുത്തുമെന്ന് വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു ഔപചാരിക അറിയിപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.